ഞാൻ ഈ വീഡിയോയിൽ ഒരു ഗ്രാഫം പെറ്റിക്കോട്ട് തയ്ക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. ഗ്രാഫം പെറ്റിക്കോട്ട് തയ്ക്കുന്നതിന് 10 ഇഞ്ച് വീതിയും 14 ഇഞ്ച് ഇറക്കമുള്ള 2 വശം തുണി വേണം. അതിൽ നടുവേ മടക്കി സെൻറ്ററിൽ നിന്ന് 3 ഇഞ്ച് അകലത്തിൽ ഒരു പോയിൻ്റ് അടയാളപ്പെടുത്തി മുകളിൽ നിന്ന് ബെസ്റ്റ് പോയിൻ്റിലേക്ക് 10 ഇഞ്ച് അകലത്തിൽ ഒരു പോയിൻ്റ് അടയാളപ്പെടുത്തി ആ പോയിൻ്റിൽ നിന്ന് രണ്ട് സൈഡിലേക്ക് 1.5 ഇഞ്ച് അടയാളപ്പെടുത്തി ടക്ക് കണ്ടുപിടിക്കുന്നു. ടക്ക് കണ്ടുപിടിച്ചിട്ട് ടക്ക് കട്ട് ചെയ്യുകയോ സ്റ്റിച്ച് ചെയ്യുകയോ ചെയ്ത് ഷേപ്പാക്കുന്നു. അതിനുശേഷം കൈക്കുഴി കൈത്തുകൾ വെട്ടി ഇപ്പോൾ രണ്ട് പീസ് മേലിരിക്കുന്നത് ടക്ക് അടിച്ച് യോജിപ്പിക്കുന്നു. ഇത് ബാക്ക് പീസാണ്. ബാക്ക് പീസും രണ്ട് പീസും കൂട്ടി യോജിപ്പിക്കും. താഴത്തെ ഫ്രില്ല് പിടിപ്പിക്കാനുള്ള തുണി രണ്ടിൽ വെച്ച് പിടിപ്പിക്കും. ഫ്രണ്ടിലത്തെ പീസിൻ്റെ ടക്ക് ചെയ്തിരുന്ന വശത്ത് ഒരു ഇലാസ്റ്റിക് പിടിപ്പിച്ച് ഫ്രില്ലുകൾ പിടിപ്പിക്കും. അങ്ങനെ ബ്രാക്ക് കം പെറ്റിക്കോട്ട് തയ്യാറാക്കും. ഇത് ബ്രായായും പെറ്റിക്കോട്ടായാലും ഉപയോഗിക്കാം. വീട്ടിലെ ആവശ്യത്തിന് നൈറ്റേഴ്സായിട്ടും ഉപയോഗിക്കാം. ചുരിദാറിനടിയിൽ പെറ്റിക്കോട്ട് കം ബ്രായായിട്ട് ഉപയോഗിക്കാം. വേറെ ബ്രായയുടെ ആവശ്യമില്ല. എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. Thank you for watching my video. പെറ്റിക്കോട്ടിനുള്ള മുകൾ ഭാഗത്തെ ഭാഗം മാർക്ക് ചെയ്ത് വണ്ണവും നീളവും മാർക്ക് ചെയ്ത് ടക്കുകളും പോയിന്റുകളും ബെസ്റ്റ് പോയിന്റും ഒക്കെ മാർക്ക് ചെയ്ത് വെച്ചു. ഇപ്പോൾ കൈക്കുഴിയും അതിനുശേഷം കഴുത്തും മാർക്ക് ചെയ്യുന്നു. പെറ്റിക്കോട്ട് ടോപ്പ് ഫ്രണ്ട് ആൻഡ് ബാക്ക് പീസ് കട്ട് ചെയ്തെടുത്ത് വെച്ചു. ഇപ്പോൾ പെറ്റിക്കോട്ടിൻ്റെ ബോട്ടം പാർക്കിന് ആവശ്യമായ തുണി കട്ട് ചെയ്തെടുത്ത് വെച്ചു. 38 ഇഞ്ച് വരെയാണ്. Now top and bottom clothes are ready. Top part ന് 21 ഇഞ്ച് വീതിയുണ്ട്. അതനുസരിച്ച് താഴത്തെ ക്ലോത്തിന് മടക്ക് അല്ലെങ്കിൽ വെള്ളി പിടിപ്പിച്ച് ഇപ്പോൾ രണ്ട് പീസിലെ ടക്ക് അടിച്ച് യോജിപ്പിച്ച് ഷേപ്പ് ചെയ്തു.
ഇപ്പോൾ ഫ്രണ്ടും ബൈക്കും ദിവസവും ശോഭ യോജിപ്പിച്ചു. ഇപ്പോൾ ഫ്രണ്ട് ബീസിൽ ഇലാസ്റ്റിക് തയ്ച്ചു വെക്കുന്നു. ഇലാസ്റ്റിക് ഇട്ട് പ്രില്ല് പോലെ മുറിച്ചിലൊക്കെ പുതുക്കാനായി കുറച്ചുകൂടി വീതി കുറഞ്ഞ ഇലാസ്റ്റിക് ആയിരിക്കും ഉത്തമം. എൻ്റെ കയ്യിൽ ഇതേ ഉള്ളു, അതുകൊണ്ട് ഞാൻ ഈ ഇലാസ്റ്റിക്കാണ് പിടിപ്പിച്ചത്. ഇപ്പോൾ ഫ്രണ്ട് ബീസിലെ ഇലാസ്റ്റിക്കും ഒക്കെ തയ്ച്ചു വരുന്നു. അടുത്തതായി കഴുത്തിൽ പൈപ്പിംഗ് പിടിപ്പിക്കുന്നു. അതിനുശേഷം കയ്യിൽ പൈപ്പ് ഭാഗത്ത് ഒരു തുണി വെച്ച് പിടിപ്പിച്ച് കൈ കയറ്റി വയ്ക്കുന്നു. കഴുത്തിലെ പൈപ്പിംഗ് മടക്കി തയ്ച്ചു വെക്കുന്നു. ഇപ്പോൾ കഴുത്ത് പെട്ടിക്കോട്ടിന് സാധാരണ കൈ വയ്ക്കാറില്ല. ഞാൻ ഈ പെട്ടിക്കോട്ടിന് കൈ വയ്ക്കുന്നുണ്ട്. ഇത് വീട്ടിലിടാനും നൈറ്റേഴ്സായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ഒരു തുണി എടുത്ത് കൈക്കുഴിയിൽ കൈയായിട്ട് പിടിപ്പിക്കുക, അത് മടക്കി തയ്ച്ച് വയ്ക്കുന്നു. ഇപ്പോൾ കൈ രണ്ടും പിടിപ്പിച്ച് കഴിഞ്ഞു. രണ്ട് സൈഡിലെയും കൈ പിടിപ്പിച്ച് കഴിഞ്ഞു. നമുക്ക് ഈ ബോട്ടം പീസ് പ്ലീറ്റ് പിടിപ്പിച്ച് ടോപ്പ് പീസുമായിട്ട് യോജിപ്പിക്കുന്നു. പെറ്റിക്കോട്ടിൻ്റെ ആ അടി മടക്കി തയ്ച്ച് വെച്ചു. ഇപ്പോൾ ടോപ്പും ബോട്ടവും പീസും തയ്ച്ച് യോജിപ്പിക്കുന്നു. ഫ്രണ്ട് പീസ് തയ്ക്കുമ്പോൾ ഇലാസ്റ്റിക് വലിച്ചു പിടിച്ച് വേണം ബോട്ടം പീസുമായിട്ട് ചേർത്ത് വെച്ച് തയ്ക്കാനായിട്ട്. ഫ്രണ്ടിലെയും ബാക്കിലെയും ടോപ്പ് ആൻഡ് ബോട്ടം പീസസ് തയ്ച്ച് പിടിപ്പിച്ചു. കുറച്ചുകൂടി ഫ്രില്ല് വെക്കാറുണ്ട്.
എൻ്റെ ഉള്ളിൽ ഒരു മിച്ചമുണ്ട്, ഇത്ര മിച്ചമുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ പുല്ല് കൂട്ടി നീളം കുറയ്ക്കണം. ഇപ്പോൾ സൈഡ് അടിച്ച് ക്ലോസ് ചെയ്യുക. അങ്ങനെ ബ്രാ കം പെറ്റിക്കോട് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ഗിവ് എ ലൈക്ക് ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ.